രമേശൻ കണ്ട്രാക്കിന്റെ മകൻ, ഇത് എന്തിന്റെ പുറപ്പാടാചാര്? ആര്? ബിജു രമേശൻ മുതലാളിയോ? പിന്നല്ലാവാര്? കഴിഞ്ഞ സർക്കാരിനെ പോലെ ഈ സർക്കാരിനെയും അങ്ങനെ കുഴപ്പിക്കാൻ നോക്കുകയല്ലേ? അന്ന് യു ഡി എഫിനെതിരെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ എൽ ഡി എഫിനെതിരെ. ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ വരുമായിരുന്നു പ്രസിഡന്റെ. മാണി സാറിനെ നാറ്റിക്കാൻ എൽ ഡി എഫുകാർ പ്രോത്സാഹിപ്പിച്ചു എന്നല്ലയോ അത് ഞാൻ പറയുന്നേ. അത് ഒരു ഉളുപ്പുമില്ലാതെ എൽ ഡി എഫുകാരോ? പാർട്ടി സെക്രട്ടറി കൊടിയേരി നേരിട്ട് പറഞ്ഞു എന്നല്ലേ അങ്ങനെ പറയുന്നേ? ഇതും പറഞ്ഞ് വി എസിനെയും പിണറായിയെയും എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശുവിനെയും നേരിട്ട് കണ്ടു എന്നും അങ്ങനെ പറഞ്ഞില്ലേ? അവരങ്ങനെ പറഞ്ഞാൽ എന്തെന്താന്നിപ്പോ കുഴപ്പോ? മാണി മൂപ്പര ചാടിച്ച പൂട്ടിയ ബാറെല്ലാം തുറന്നു കൊടുക്കാന്നല്ലേ അവർ പറഞ്ഞേനു? എന്നിട്ട് അങ്ങനെ ചെയ്യാണ്ടിരുന്നാ പിന്നെ മോയലാലി എന്തെന്താന്ന് ഇപ്പൊ ചെയ്യലേ? ഇറങ്ങി പറയ തന്നെ മാണ്ടെന്ന്. ഇതിനാണ് സഖാവേ, ആന കൊടുത്താലും ഒരു മുതലാളിക്കും ആശ കൊടുക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഫിലോസഫിയൊക്കെ വിട്ടിട്ട് ബിജു മുതലാളി ഉന്നം വെക്കുന്നത് എന്നതാന്ന് പറയേ? ഇടത് വലത് നോക്കാതെ ഭരിക്കുന്ന സർക്കാരിനെ ഇങ്ങനെ കുഴപ്പിക്കാൻ നോക്കിയ എല്ലാം കൂടി പണിത് ഇതിയാൻ്റെ ആപ്പീസ് പൊട്ടിക്കത്തില്ലയോ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഇതിലും മനസ്സിലാകാനൊന്നുമില്ല പോയ. അഴിമതിക്കും അന്യായത്തിനുമെതിരെ നിൽക്കുന്ന പാവം കോടീശ്വരൻ്റെ എന്തൊരു ഇമേജ് ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കാരാ ഓരുടെ പ്ലാനി അയ്യറി അങ്ങക്ക്. തമിഴ്നാട് രാഷ്ട്രീയത്തിലാവും, കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല സഖാവേ. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാ ഇവിടെ ഉള്ളത്. എന്നെ പോയാലും ഇത് കുറച്ച് കഷ്ടമാണ്. എൻ്റെ കർത്താവേ, ഇങ്ങനെയും ഒരു മനുഷ്യൻ സ്വയം എറിഞ്ഞുടയ്ക്കൂ. അംഗം കൂടും ഇങ്ങും കൂടും, നടുക്ക് തീയും കൊളുത്തു.